ഹായ്, വെൽക്കം ഓൾ ടു ലെച്ചൂസ് എജ്യൂട്ടിപ്സ്. എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എജ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC, LGS, CPU എന്നിങ്ങനെയുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്താണ് 150 topics. 150 topics ഈ സീരീസിൽ ഇന്ന് ചെയ്യുന്നത് ബയോളജിയുടെ ഒരു പാർട്ടാണ്. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ബയോളജിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ നാഡീ കോശം അല്ലെങ്കിൽ ന്യൂറോണിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കാരണം PSC ഇതിനു മുമ്പും നമ്മളുടെ ബയോളജി പാർട്ടിൽ ഈ ന്യൂറോൺ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള മാർക്ക് മിസ്സാവാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ട് നമുക്കിത് SCRT പുസ്തകത്തിന്റെ സഹായത്തോടുകൂടി അതിനെക്കുറിച്ച് പഠിക്കാം. നാഡീകോശം. നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ. നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം. മറ്റെല്ലാ കോശങ്ങളെയും പോലെ നാഡീ കോശത്തിനും കോശസ്ഥലവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ട്. ഇനി നാഡീകോശത്തിന്റെ ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ തന്നിരിക്കുന്ന പിക്ചർ നമുക്കറിയാം അല്ലെ, അത് നാഡീകോശമാണ്. ഇതിന് എന്തൊക്കെയുണ്ട്? നമ്മൾ പറഞ്ഞു കോശദ്രവം ഉണ്ട്, കോശ ശരീരം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട് മനസ്സിലാക്കി. ഡെൻഡ്രൈറ്റ്, ഈ കാണപ്പെടുന്ന ചെറിയ വേരുകൾ പോലുള്ള ഭാഗമാണ് ഇത് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഡെൻഡ്രോണിന്റെ ശാഖകളാണ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ. എന്നാൽ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു, വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം നാഡീ കോശത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുക്കൾ അറിയപ്പെടുന്ന പേരാണ് ഡെൻഡ്രോൺ. ആ ഡെൻഡ്രോണിന്റെ ശാഖകളാണ് എന്ത്? ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഡെൻഡ്രോണിന്റെ ഡ്യൂട്ടി. അല്ലെ, ഡെൻഡ്രോൺ എന്ന് പറയുന്ന ഭാഗം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിന്റെ പരിപാടി എന്താ? ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. ഡെൻഡ്രോണിന്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. ഇനി ശ്വാൻ കോശം. ശ്വാൻ കോശം എന്ന് പറഞ്ഞാൽ ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന കോശം. ആക്സോൺ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടാണ്, നിങ്ങൾക്ക് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. 10-ാം ക്ലാസ്സിലെ SCRT പുസ്തകം എടുത്ത് നോക്കിയാൽ ഈ ചാപ്റ്റർ കിട്ടും കേട്ടോ. അപ്പൊ ശ്വാൻ കോശമാണ്, ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്നതാണ് ഇത് ശ്വാൻ കോശം. ഇത് PSC ചോദിച്ചിട്ടുള്ളതാണ്, ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്നത് ശ്വാൻ കോശമാണ്. ആക്സോൺ എന്ന് പറഞ്ഞാൽ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു. അപ്പൊ ഈ കോശ ശരീരമാണ്, ഇതിൽ നിന്ന് നീളം കൂടിയ തന്തുവിനെയാണ് എന്ത് വിളിക്കുക? ആക്സോൺ എന്ന് പറയുന്നത്. കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നത് ആരാണ്? ആക്സോൺ ആണ് അല്ലെ. കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിപ്പിക്കുന്നത് ആക്സോൺ ആണ്. ആക്സോണിന്റെ ശാഖകളെ വിളിക്കുന്നതാണ് ആക്സോണൈറ്റ്. ഓക്കെ, ആക്സോണിന്റെ ശാഖകൾ ആക്സോണൈറ്റ് എന്നറിയപ്പെടും. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബില്, ഈ കാണപ്പെടുന്ന അവസാനം കാണപ്പെടുന്ന കുത്തു കുത്തുള്ള ഭാഗം അതാണ് സിനാപ്റ്റിക് നോവ. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബില് എത്തിക്കുന്നു. ഇനി സിനാപ്റ്റിക് നോവ എന്ന് പറഞ്ഞാൽ ആക്സോണിന്റെ അഗ്രഭാഗമാണ്, ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോവ്. നാഡീയ പ്രേഷകം സ്രവിപ്പിക്കുന്നത് ആരാണ്? സിനാപ്റ്റിക് നോവാണ്. അപ്പൊ നിങ്ങൾ നാഡീകോശം പഠിക്കുമ്പോഴത്തേക്കും ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോവ, ഡെൻഡോൺ, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ശ്വാൻ കോശം, ഇത്രയും പഠിക്കണം കേട്ടോ. മിക്ക ആക്സോണുകളെയും കൊഴുപ്പടങ്ങിയ മൈലിൻ എന്ന സ്ഥലം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു. അപ്പൊ ആക്സോണുകളെ വലയം ചെയ്ത് കാണപ്പെടുന്നതാണ് മയലിൻ ഷീത്ത്. പഠിച്ചു വെക്കണം, ആക്സോണുകളെ വലയം ചെയ്ത് കാണപ്പെടുന്ന ഭാഗമാണ് ഇത് മയലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണെന്ത്? നാഡി. അവയിലെ മയലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ശ്വാൻ കോശങ്ങളാലാണ്. ആക്സോണിനെ വലയം ചെയ്ത് ആവരണം ചെയ്ത് കാണപ്പെടുന്നതാണ് മയലിൻ ഷീത്ത്. മയലിൻ ഷീത്ത് രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ശ്വാൻ കോശങ്ങളാലാണ്. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മയലിൻ ഷീത്ത് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മസ്തിഷ്കത്തെയും സുഷുമ്നയിലെയും ഒക്കെ എന്തുണ്ട്? മയലിൻ ഷീത്ത് ഉണ്ട്. അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാലാണ്. മയലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. ഓർത്തു വയ്ക്കുക, മയലിൻ ഷീത്തിന്റെ നിറം തിളങ്ങുന്ന വെള്ള നിറമാണ്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മയലിൻ ഷീത്ത് ഉള്ള നാഡീ കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്റർ എന്നും മയലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർദ്ധിക്കുക,
ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക എന്നിവയാണ് മയലിൻ ഷീത്തിന്റെ പ്രധാന ധർമ്മം. വേണമെങ്കിൽ പി എസ് സിക്ക് ഈ ഭാഗത്ത് തന്നെ നമ്മളോട് പ്രസ്താവന ചോദിച്ചേക്കാം, അതുകൊണ്ട് ഇത് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. മയലിൻ ഷീത്തിന്റെ ധർമ്മം എന്തൊക്കെയാണ്? ആക്സോണിന് പോഷകഘടകങ്ങൾ ഓക്സിജൻ തുടങ്ങിയവ നൽകുന്നു, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു, വൈദ്യുത ഇൻസുലേറ്ററായി വർദ്ധിക്കുന്നു, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുന്നു എന്നിവയാണ് മയലിൻ ഷീത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ. ഇനി ഷ്വാൻ കോശങ്ങൾ, നാഡീ കോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകളും ഷ്വാൻ കോശങ്ങളും. നാഡീ കോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതാണ് ഒളിഗോഡെൻഡ്രോസൈറ്റും ഷ്വാൻ കോശവും. ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിന്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ മയലിൻ ഷീത്ത് നിർമ്മിക്കുന്നു. നാഡികളിലെ ആക്സോണുകളിൽ ഷ്വാൻ കോശങ്ങളാൽ നിർമ്മിതമായ മയലിൻ ഷീത്ത് കാണപ്പെടുന്നു. ഒരു ഷ്വാൻ കോശം ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നു. സന്ദേശങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നാഡീ വ്യവസ്ഥയുടെ നിയന്ത്രണവും ഏകോപനവും സാധ്യമാകുന്നത് എങ്ങനെയാണ്? സന്ദേശങ്ങളിലൂടെയാണ്. നമ്മളിപ്പോ നാഡീ കോശമാണ് കണ്ടത്. നാഡീ കോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണെന്ന് നാഡീയ ആവേഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. നാഡീ കോശങ്ങളിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളെ നാഡീയ ആവേഗങ്ങൾ എന്ന് വിളിക്കും. ഇനി സിനാപ്സും കൂടി ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. ഗ്രാഹി കോശങ്ങളിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മസ്തിഷ്കത്തിൽ എത്തുകയും മസ്തിഷ്കം അതിനെ വിശകലനം ചെയ്ത് ഉചിതമായ പ്രതികരണത്തിന് നിർദ്ദേശിക്കുകയും ചെയ്യും. ഇത് സാധ്യമാകണമെങ്കിൽ ഒരു നാഡീകോശത്തിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മറ്റ് നാഡീകോശങ്ങളിലേക്കും ബന്ധപ്പെട്ട മറ്റു കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടണം അല്ലെ. ഇപ്പൊ ഗ്രാഹി കോശങ്ങളിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലെയും മസ്തിഷ്കം അതിനെ വിശകലനം ചെയ്ത് ഉചിതമായ പ്രതികരണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ മസ്തിഷ്കത്തിലേക്ക് എത്തുകയും മസ്തിഷ്കത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മറ്റു ഭാഗങ്ങളിലെത്തിക്കുകയും ചെയ്യണമെങ്കിൽ ഒരു നാഡീകോശത്തിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മറ്റു നാഡീകോശങ്ങളിലേക്കും ബന്ധപ്പെട്ട് മറ്റു കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതായിട്ട് ഉണ്ട് അല്ലെ. അങ്ങനെ രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥീകോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. സിനാപ്സ് എന്ന് പറയുന്നത് രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥീകോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കളുടെ സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രമിക്കുന്നു. ഈ രാസവസ്തുക്കളാണ് നാഡീയ പ്രേഷകങ്ങൾ. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു നാഡീകോശവും പേശീകോശവുമായോ അല്ലെങ്കിൽ നാഡീകോശവും ഗ്രന്ഥീകോശവുമായപ്പോഴും ബന്ധപ്പെടുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്നതാണ് സിനാപ്സ്. ആക്സോണുകൾ, ആക്സോണുകൾ എന്താ നിങ്ങൾ മനസ്സിലാക്കി. ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കൾ സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രമിക്കുന്നു. ഈ രാസവസ്തുക്കളെയാണ് നാഡീയ പ്രേഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവ തൊട്ടടുത്ത് നിൽക്കുന്ന ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുത ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നു. അസറ്റൈൽ കൊളീൻ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണമാണ്. വേണമെങ്കിൽ ചോദിക്കാം ഇവയുടെ പേര് തന്നിട്ട് ഇതിൽ നാഡീയ പ്രേഷകങ്ങൾ ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അസറ്റൈൽ കൊളീനും ഡോപ്പമിനും എന്താണ്? നാഡീയ പ്രേഷകങ്ങളാണ്. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുക എന്നുള്ളതാണ് സിനാപ്സുകളുടെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള നാഡീകോശങ്ങളുണ്ട്, അതുകൂടി മനസ്സിലാക്കാം. സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ സംവേദ നാഡികളെന്നും പ്രേരക നാഡീകോശമെന്നും തിരുത്താതിരിക്കാം. അപ്പൊ സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ നമുക്ക് സംവേദ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും തരംതിരിക്കാം. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദ നാഡീകോശങ്ങൾ. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദ നാഡീകോശങ്ങൾ. പ്രേരക നാഡീകോശങ്ങൾ മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, പിന്നെ നാഡികൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ആക്സോണുകൾ അല്ലെങ്കിൽ നാഡീ തന്ത്രുക്കളുടെ കൂട്ടങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നാഡികൾ എന്ന് പറയുന്നത്. ഇനി നാഡികൾ അവയുടെ ധർമ്മത്തിനനുസരിച്ച് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അതാണ് സംവേദ നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി. സംവേദ നാഡി എന്ന് പറഞ്ഞാൽ സംവേദ നാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നതാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് സംവേദ നാഡിയുടെ ധർമ്മം. പ്രേരക നാഡി എന്ന് പറഞ്ഞാൽ പ്രേരക നാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു,
തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതാണ് പ്രേരക നാഡി. ഇപ്പൊ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശം മസ്തിഷ്കത്തിലേക്ക് സുഷുമ്നയിലേക്ക് എത്തിക്കുന്നത് സംവേദ നാഡി. തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് പ്രേരക നാഡി. ഇനി സമ്മിശ്ര നാഡിയുണ്ട്, അത് സംവേദ നാഡി തന്ത്രികളും പ്രേരക നാഡി തന്ത്രികളും ചേർന്നുണ്ടാകുന്നു. തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നതാണ് ഏതാ സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ നാഡീകോശത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നാഡീകോശത്തിന്റെ ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ചില സമയത്ത് PSC ആക്സോണും ഡെൻഡ്രോണും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇനിയും ചോദിച്ചേക്കാം. അതുകൊണ്ടാണ് ഇത് 150 ടോപ്പിക്സ് ഉൾപ്പെടുത്തി തന്നത്. പഠിക്കുക ന്യൂറോണിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഈ ന്യൂറോണിന്റെ ഭാഗങ്ങളെ അല്ലെങ്കിൽ നാഡീകോശത്തിന്റെ ഭാഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ വേണം. അതെടുത്ത് തരുന്ന സമയത്ത് SCRT വായിക്കുന്ന സമയത്ത് ഞാനിത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കണം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്, അതിന് അതിൻ്റെതായ ഗൗരവം കൊടുത്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.